കൊടും ചൂടിന്റെ ശമനമേകി സംസ്ഥാനത്ത് പലയിടത്തും വേനൽ മഴ. പുനലൂരിൽ 5 മണിക്ക് ആരംഭിച്ച മഴ 6 മണിക്കൂറോളം നീണ്ടുവന്നു. ചെറിയ ചാറ്റൽ മഴയായി ആരംഭിച്ച് പിന്നീട് ശക്തി പ്രാപിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി അതിശക്തമായ ചൂടാണ്. ഒരു ഘട്ടത്തിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തിയിരുന്നു. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ വീഴ്ച. തമിഴ്നാട്ടിൽ നിന്നുള്ള 4 അംഗ സംഘം അനുവാദമില്ലാതെ ഡാമിൽ സന്ദർശനം നടത്തി. ഞായറാഴ്ചയായിരുന്നു സംഭവം. റിട്ടയേർഡ് SI അടക്കമുള്ളവരാണ് തമിഴ്നാടിൻ്റെ ബോട്ടിൽ എത്തിയത്. ഇവരെ തടയാനോ സന്ദർശകരുടെ വിവരങ്ങൾ GD രജിസ്റ്ററിൽ എഴുതാനോ പോലീസ് തയ്യാറായില്ലെന്നാണ് ആരോപണം. സംഭവം വിവാദമായതോടെ പോലീസ് കേസെടുത്തു. കൊട്ടാരക്കര ചന്തമുക്കിൽ ചുഴലിക്കാറ്റ് വീശി. ചന്തമുക്കിലെ വാഹന വ്യാപാര ഏജൻസികൾ സ്ഥാപിച്ചിരുന്ന പന്തൽ പറന്ന് വൈദ്യുതി ലൈനിന്മേൽ വീണു. ചന്തമുക്കിനും TV ജംഗ്ഷനും ഇടയിലുള്ള ഭാഗത്തായിരുന്നു ചുഴലിക്കാറ്റ് വീശിയത്. പൊടിപടലങ്ങൾ ഉയർന്നതോടെ ആളുകൾ പരിഭ്രാന്തരായി. ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റുകളും KCB ജീവനക്കാരും പോലീസും ചേർന്ന് ലൈനിൽ നിന്നും പന്തൽ നീക്കം ചെയ്തു. ഒരു മുളങ്കമ്പ് കൊണ്ട് ആനയെ ഓടിക്കാമെന്ന് പറഞ്ഞാൽ ആനയോളം വലിപ്പമുള്ള നുണയാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം. എന്നാൽ പുകപടലങ്ങളോടെ തീതുപ്പി ഉഗ്രശബ്ദത്തിൽ സ്ഫോടനം തീർക്കുന്ന ഇല്ലിപ്പടക്കം അല്ലെങ്കിൽ മുളവെടി എന്ന ഈ ആയുധം അത്ര നിസ്സാരനല്ല. കൃഷിയിടങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങളെ തുരത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ഈ മുളവെടി. കട്ടപ്പന കാഞ്ചാർ സ്വദേശി കുഞ്ഞുമോൻ്റെ ആയുധമാണ് ഈ മുളവെടി. കാഞ്ചിയാർ മറ്റപ്പള്ളി കവലയിലാണ് തകിടിയൽ കുഞ്ഞുമോൻ്റെ താമസം. 6 പതിറ്റാണ്ട് മുമ്പ് കാട്ടിൽ നിന്നും കൃഷിയിടത്തിലേക്കും വീടുകളിലേക്കും എത്തുന്ന കാട്ടാനകളെ വിരട്ടി ഓടിക്കുന്നതിനായി കുഞ്ഞുമോൻ്റെ പിതാവ് അടക്കമുള്ള പഴമക്കാർ ഉപയോഗിച്ചിരുന്നതാണ് ഈ ഉപകരണം. അക്കാലത്ത് ആനശല്യം പ്രധാന വെല്ലുവിളിയായിരുന്നു. ഇതിന് പരിഹാരം തേടിയുള്ള അന്വേഷണമാണ് മുളവെടി അല്ലെങ്കിൽ ഇല്ലിപ്പടക്കം എന്ന ഉപകരണത്തിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചത്. വലിയ ശബ്ദം കേൾപ്പിച്ച് വിരട്ടി ഓടിക്കുന്നതിനപ്പുറം ആനകൾക്ക് യാതൊരു ഉപദ്രവവും ഏൽക്കില്ലെന്നാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത. മണ്ണെണ്ണയുടെ ഏറും തീ ഇത് ഒതുങ്ങി നിൽക്കുമ്പം ഇവിടെ തീ കൊടുക്കുമ്പോൾ മണ്ണെണ്ണ കത്തുമ്പോൾ ആ ഏറെ തള്ളുന്നതാണ് ഈ വെടിയായിട്ട് മാറുന്നത്. ഇത് മുള ഇതൊക്കെ ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പാണെങ്കിൽ ഇതിലും സ്പീഡിൽ വെടിവെക്കുകയും ചെയ്യാം. ഈ കാച്ചു ഒക്കെ അനുകൂലമായിട്ട് നിന്നാൽ വേഗത്തിൽ വെക്കുകയും ചെയ്യാം. നല്ല സ്പീഡിലുള്ളൊരു 100 മില്ലി മണ്ണെണ്ണയ്ക്കൊരു 100 വെടിയൊക്കെ വെക്കാം. അപകടരഹിതവും ആയാസരഹിതവും ആണെന്നതാണ് മുളവെടിയുടെ മറ്റൊരു സവിശേഷത. ചിലവും വളരെ കുറവാണ്. 1.5 ലിറ്റർ മണ്ണെണ്ണയും അല്പം കോട്ടൺ തുണിയും കത്തിച്ചു വെച്ച വിളക്കുമുണ്ടെങ്കിൽ ഈ ഉപകരണത്തിൽ മണിക്കൂറുകളോളം ഉഗ്രശബ്ദത്തിൽ വെടിയൊച്ച പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കാം. പണ്ടുകാലങ്ങളിൽ പലരും ഇത്തരം ഉപകരണം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊരു ഓർമ്മയ്ക്കായെങ്കിലും ഉപയോഗിക്കുന്നത് കുഞ്ഞുമോൻ മാത്രമാണ്. News 18 ഇടുക്കി. മൂന്നാറിൽ പൂക്കളുടെ വർണ്ണക്കാഴ്ചയൊരുക്കി വനംവകുപ്പിൻ്റെ ഫ്ലവർ ഗാർഡൻ. സ്വദേശികളും വിദേശികളുമായ 300-ൽ പരം പൂക്കളാണ് KFDC ഗാർഡനിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പൂക്കളുടെ വർണ്ണക്കാഴ്ചകൾ കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുകയാണ് വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഫ്ലവർ ഗാർഡൻ. ഡാലിയ മുതൽ കള്ളിമുള്ളി ചെടികൾ വരെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കൺകുളിരെ കാണാം. കാടിൻ്റെ മനോഹാരിത നേരിട്ടറിയുന്നതിന് 15 ഇനത്തിൽപ്പെട്ട ഓർക്കിഡുകളും ഇവിടെ നട്ടുപരിപാലിക്കുന്നുണ്ട്. മൂന്നാറിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുകൂലമായി വളരുന്ന ചെടികളാണ് കൂടുതലും. കവാടം മുതൽ ആരംഭിക്കുന്ന പൂക്കളുടെ വിസ്മയ കാഴ്ച നേരിൽ കാണുന്നതിനും ക്യാമറകളിൽ പകർത്തുന്നതിനും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ വനം വകുപ്പിൻ്റെ കീഴിലുള്ള KAFDCയുടെ ഗാർഡനിൽ എത്തുന്നത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മൂന്നാർ ഡിവിഷൻ്റെ കീഴിലുള്ള ഫ്ലോറിക്കൾച്ചർ സെൻറ്ററിൽ 700-ൽ അധികം പരം ചെടികൾ ഇനത്തിൽ ആയതിൽ 130 ഇനത്തിലുള്ള റോസ് വെറൈറ്റികളും ഏകദേശം 100 വെറൈറ്റി മുൾ ചെടി ഇനങ്ങളും കൂടാതെ ഡാലിയ 15 ഓർക്കിഡ്സ് പെറ്റ്യൂണിയ ജെറീനിയം എന്നീ പുഷ്പങ്ങൾ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുകയാണ്. 20 മുമ്പാണ് മൂന്നാറിൽ ഫ്ലവർ ഗാർഡൻ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ നാമമാത്രമായ പൂക്കൾ കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ഗാർഡനിൽ ഇന്ന് 300-ൽ അധികം ഇനം പൂക്കളുണ്ട്. ഗാർഡൻ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളും നല്ല അഭിപ്രായമാണ് പറയുന്നതെന്ന് ജീവനക്കാരും പറയുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തിലായി. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പ്രളയവും ഈ കോവിഡ് കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴാ ഗസ്റ്റുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗാർഡനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. മൂന്നാറിൽ ഇത്തരമൊരു ഗാർഡൻ സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും
പൂക്കളെ അധികൃതർ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ടെന്നും വിനോദസഞ്ചാരികൾ പറയുന്നു. തെങ്കാസിൽ എന്ത് വരും, കൊറോണക്ക് അപ്പുറം ഫസ്റ്റ് ടൈം ഇങ്ങ വരും. സൂപ്പർബാ இருந்துச்சு, வெரைட்டிஸ் நிறைய பார்த்தோம், நிறைய ஃபிளார்ஸ் என்ஜாய்மெண்ட்டாக இருந்துச்சு. பிள்ளைங்களுக்கு நல்ல ஃபோட்டோ ஷூட் எல்லாமே சூப்பராக இருந்துச்சு. ஆஃப்டர் த கொரோனா திஸ் ஐ ஹவ் என்ஜாய்ட் திஸ் அ லாட் அபவுட் இட். ஐ ஹவ் சீன் அ ஃபிளார்ஸ் ஆஃப் டிஃப்ரெண்ட் கைண்ட்ஸ் அண்ட் இட்ஸ் லைக் எ பிளசன்ட் ஃபுல் டே. கோவிடின்റെ പിടിമുറുക്കത്തിൽ നിന്നും മെല്ലെ കരകയറുകയാണ് തെക്കിന്റെ കാശ്മീർ. അവധി ദിവസങ്ങളിൽ 10,000 സഞ്ചാരികളാണ് മൂന്നാറിലെത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചാൽ ടൂറിസം മേഖലയ്ക്ക് അത് ഗുണകരമാകും. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം കോവളത്ത് സാംസ്കാരിക പൈതൃക പരിസ്ഥിതി ടൂറിസം ഗവേഷണ കേന്ദ്രവും കലാ അവതരണ കേന്ദ്രവും ഒരുങ്ങുന്നു. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. പൈതൃക കലകൾ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും ലക്ഷ്യമിടുന്നതാണ് പുതിയ സംരംഭം. നാഷണൽ സെന്റർ ഫോർ ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജുമായി സഹകരിച്ചാണ് കോവളത്ത് കേന്ദ്രം ആരംഭിക്കുന്നത്. സംയുക്ത സംരംഭത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ക്രാഫ്റ്റ് വില്ലേജിൽ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചേർന്ന് നിർവഹിച്ചു. അന്യം നിന്നുപോകുന്ന പൈതൃക കലകൾ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും അവയുടെ അവതരണത്തിന് വേദിയൊരുക്കാനും ഈ സഹകരണത്തിലൂടെ കഴിയുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. അത്തരത്തിൽ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും അതുവഴി കലാ സാംസ്കാരിക മേഖലയ്ക്കും ഇത് ഗുണകരമായി മാറും എന്ന് ഉറപ്പാണ്. ക്രാഫ്റ്റ് വില്ലേജിന്റെ പ്രവർത്തനങ്ങൾ ടൂറിസം വകുപ്പുമായി ചേർന്ന് നടപ്പാക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കരകൗശലങ്ങളും കലകളും സംരക്ഷിക്കാൻ സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കോവളത്തെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. പൈതൃക കലകളുടെ സംരക്ഷണവും വികസനവും ലക്ഷ്യമിട്ട് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് കണ്ണൂർ തലശ്ശേരിയിലെ നാഷണൽ സെന്റർ ഫോർ ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് അഥവാ തെയ്യം കലാ അക്കാദമി. ഇരു സ്ഥാപനങ്ങളുടെയും യോജിച്ചുള്ള പുതിയ സംരംഭം കേരള സാംസ്കാരിക മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോവളം. പ്രകൃതിയും മനുഷ്യനും വരകൾ നിറയുന്ന ചിത്ര പ്രദർശനം. 33 ചിത്രകലാരംഗത്തുള്ള പ്രമോദ് കുരമ്പാലയാണ് കോട്ടയത്ത് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 19 മണ്ണ് ചിത്ര പ്രദർശനം. മണ്ണും മനുഷ്യനും പ്രകൃതിയും കാലത്തെ ക്യാൻവാസിൽ അടയാളപ്പെടുത്തുകയാണ് ചിത്രകാരൻ പ്രമോദ് കുരമ്പാല. കോട്ടയം ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് പ്രദർശനം പുരോഗമിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇല്ലാതാകുന്നത് അവതരിപ്പിക്കുകയാണ് ചിത്രകാരൻ. ചിത്രകല എന്നൊരു മഹാഭാഷയെ അല്ലെങ്കിൽ ലോകഭാഷയെ ഞാനിവിടെ ഈ ഭൂമിയോട് ക്രൂരമായി പെരുമാറുന്ന മനുഷ്യജീവിക്ക് വേണ്ടിയുള്ള ഒരു ബോധം നൽകാനുള്ള ഒരു ഉപാധിയായി കൂടെ എൻ്റെ ചിത്രകലാ ജീവിതത്തെയും എൻ്റെ ചിത്രങ്ങളെയും ഞാൻ കാണുകയാണ്. വിഖ്യാത ചിത്രകാരൻ ബി ഡി ദത്തനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ഈ മാസം 19 പ്രദർശനം തുടരും. ന്യൂസ് 18 കോട്ടയം. കാൽപന്ത് കളിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അച്ഛൻ്റെ ആഗ്രഹം സഫലമാക്കാൻ ഒരുങ്ങുകയാണ് ദേവികുളത്തെ രണ്ട് സഹോദരന്മാർ. കളിക്കാൻ മൈതാനവും കഴിവ് തെളിക്കാൻ വേദികളും ഇല്ലാതിരുന്നിട്ടും അവർ ലക്ഷ്യം കൈവിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂർ കിക്സ്റ്റാർട്ട് എഫ് സി ക്ലബിൽ ഇരുവർക്കും പരിശീലനത്തിന് വേദിയൊരുങ്ങിയിരിക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ കൊണ്ടു നടന്ന ഫുട്ബോൾ എന്ന സ്വപ്നം കുട്ടികളിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സുമേഷും ദിവ്യയും. മക്കളായ നവീൻ കൃഷ്ണയ്ക്കും നവനീത് കൃഷ്ണയ്ക്കുമാണ് ബാംഗ്ലൂർ ക്രിക്സ്റ്റാർട്ട് എഫ് സിയിൽ പഠനത്തോടൊപ്പം പരിശീലനത്തിനും അവസരം ലഭിച്ചിരിക്കുന്നത്. കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കിയ മാതാപിതാക്കൾ സ്പോർട്സ് കൗൺസിൽ നടത്തിയ ഫുട്ബോൾ സെലക്ഷനിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുകയായിരുന്നു. അന്നത്തെ കോച്ചായിരുന്ന സനീഷാണ് ഇരുവർക്കും അവസരം നൽകിയത്. ഇവരവിടെ സെലക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് സനീഷ് എന്ന് പറഞ്ഞ ഒരു കോച്ചായിരുന്നു. ആ കോച്ചാണ് ശരിക്കും ഇവർക്ക് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഈ കളി ശരിക്കും ഇവരിലേക്ക് ഇവർക്ക് കഴിവുണ്ടെന്നും ഇവരെ കളിക്കാൻ മിടുകന്മാരാണെന്നും അദ്ദേഹമാണ് കണ്ടെത്തിയത്. കുട്ടികളുടെ മികവ് മനസ്സിലാക്കിയ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിക്സ്റ്റാർട്ട് എഫ് സി എന്ന ക്ലബ്ബാണ് ഇപ്പോൾ പഠനത്തോടൊപ്പം കളിയും പരിശീലിപ്പിക്കുന്നത്. സൂപ്പർ ലീഗിലും യൂത്ത് ലീഗിലും കുട്ടികൾ കളിച്ചു കഴിഞ്ഞു. പഠനത്തോടൊപ്പം അവധി ദിവസങ്ങളിൽ കഠിന പരിശീലനം നടത്തിയാണ് ഇരുവരും ഈ നേട്ടം സ്വന്തമാക്കിയത്. കുട്ടിക്കാലം മുതൽ കാൽപന്ത് കളി ഇഷ്ടമാണെന്ന് കുട്ടികൾ പറയുന്നു. ഞങ്ങൾ കൊച്ചു തൊട്ട് ഫുട്ബോളിന് ഭയങ്കര ഇഷ്ടമാണ്.
അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ബാംഗ്ലൂരിലൊരു കിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ കിട്ടി, സീനിയർ ടീമിൽ, ഈവൻ ജൂനിയർ ടീമിലും. ഞങ്ങളുടെ ആഗ്രഹം ISL കളിക്കാനും ഇന്ത്യൻ ടീമിൽ കളിക്കാനുമാണ്. സ്ട്രൈക്കർമാരായാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ISL കളിക്കണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. അതിനുള്ള കഠിന പരിശീലനത്തിലാണ് നവീനും നവനീതും. ന്യൂസ് 18 ദേവികുളം. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 11 പുസ്തകങ്ങൾ എഴുതി 9 ക്ലാസ്സുകാരി സിനാശ. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഈ കൊച്ചുമിടുക്കിയെ തേടിയെത്തി. ദ മിസ്റ്റീരിയസ് ഫോറസ്റ്റ്, സോങ് ഓഫ് ദ റിവർ, എ ഗേൾ ആൻഡ് ദ ടൈഗേഴ്സ്, പൂവണിയുന്ന ഇലച്ചാർത്തുകൾ, കടലിന്റെ രഹസ്യം, അങ്ങനെ പോകുന്നു സിനാശയുടെ സൃഷ്ടികൾ. കേൾക്കുമ്പോൾ ഏതോ വലിയ എഴുത്തുകാരിയുടെ സൃഷ്ടികളാണെന്ന് തോന്നാം. പക്ഷേ ഇതെല്ലാം കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9 ക്ലാസ്സുകാരി സിനാശയുടെ എഴുത്തുകളാണ്. ലയൺ ആൻഡ് ഫ്രണ്ട്സ്, 25th സ്റ്റെപ്സ്, റെഡ് ആൻഡ് പിങ്ക് എന്നിവ ഇനി പ്രസിദ്ധീകരിക്കാനുള്ളവയാണ്. നോവലിന് പുറമെ കഥകൾ, കവിതകൾ, സിനിമാ കുറിപ്പുകൾ, ഇംഗ്ലീഷ് ഗാനങ്ങൾ, സിനിമാ നിരൂപണം എന്നീ മേഖലകളിലും സിനാശ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നിരവധി പെയിന്റിങ്ങുകളും സിനാശയുടെ സൃഷ്ടികളിൽ പെടുന്നു. പ്രസിദ്ധീകരിച്ച നോവലുകളുടെ ചിത്രീകരണവും കവർ ചിത്രങ്ങളും സിനാശയുടെ സൃഷ്ടിയാണ്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റു കുട്ടികൾക്കും ഒരു പ്രോത്സാഹനമാണ് സിനാശ. ബുക്സിലൂടെ തന്നെയാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്, എഴുതാനുള്ള ഇൻസ്പിറേഷൻ. ഞാൻ എനിക്കൊരു 2 വയസ്സുള്ള സമയം മുതൽ എൻ്റെ അച്ഛനും അമ്മ എനിക്ക് ബുക്സ് വായിച്ചു തരുമായിരുന്നു. അപ്പോൾ ഞാൻ അത് കേട്ട് കേട്ടിട്ട് വായിക്കണം, ഒരുപാട് വായിക്കണം എന്ന് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി. വായിച്ച് വായിച്ച് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എഴുതാനും തുടങ്ങി. എനിക്കങ്ങനെ പലരും ചോദിക്കാറുണ്ട് ഏത് പോയിന്റ് അല്ലെങ്കിൽ ഏത് കൃത്യമായ ഒരു സമയം ചോദിക്കാറുണ്ട് എവിടെ മുതലാണ് എഴുതാൻ തുടങ്ങിയതെന്ന്. പക്ഷെ ഞാൻ വായനയുടെ ഒപ്പം തന്നെ എഴുത്തും എങ്ങനെയോ നാച്ചുറലി അത് വരികയായിരുന്നു. എഴുത്തിൻ്റെ തുടക്കം മലയാളത്തിൽ തന്നെ ആയിരുന്നു, ചെറിയ കഥയും കവിതയും ഒക്കെ. നോവൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയ നോവൽ ഇംഗ്ലീഷ്. ലോക സിനിമയിലെ 200+ ക്ലാസിക് സിനിമകൾ ഇതിനോടകം സിനാശ കണ്ടു കഴിഞ്ഞു. സ്വന്തമായി കൊറിയൻ ഭാഷ പഠിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. വിവിധ മേഖലകളിൽ അസാധാരണ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഈ മിടുക്കിയെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത മാസം 1 മുതൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി തിയന്നൂർ കൃഷ്ണയന്ത്രൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഒറ്റപ്പാലം കൂനത്തറ സ്വദേശിയാണ്. മാർച്ച് 31 രാത്രി പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. നീണ്ട അടച്ചിടലിന് ശേഷം ശംഖുമുഖം തീരം സഞ്ചാരികൾക്കായി തുറക്കാനൊരുങ്ങുന്നു. കോവിഡും കടൽക്ഷോഭവും ഉണ്ടായ വൻ നാശനഷ്ടങ്ങൾ കാരണമാണ് തീരത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തീരം കടലെടുത്തതുമൂലം പഴയ പ്രൗഢിയില്ലെങ്കിലും നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി സഞ്ചാരികൾക്കായി ഉടൻ തുറന്നുകൊടുക്കും. തീര സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരുടെ ഇഷ്ടയിടമാണ് ശംഖുമുഖം. നീണ്ട മണൽപ്പരപ്പും ഒറ്റക്കൽ മണ്ഡപവും വിടപറയുന്ന അസ്തമയ സൂര്യനുമെല്ലാം ചേർന്നതാണ് ശംഖുമുഖത്തിന്റെ സൗന്ദര്യം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരങ്ങളെല്ലാം അടച്ചു. ഒടുവിൽ നിയന്ത്രണങ്ങൾ നീക്കിയെങ്കിലും ശംഖുമുഖം മാത്രം തുറന്നില്ല. കാരണം ഇതാണ്. തുടർച്ചയായുണ്ടായ കടൽക്ഷോഭം മൂലം ശംഖുമുഖം തീരം കടലെടുത്തു. സഞ്ചാരികൾക്കായി അടുത്തിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും നശിച്ചു. തീരത്തോട് ചേർന്നുള്ള റോഡും പൂർണ്ണമായി തകർന്നു. കടൽക്ഷോഭമുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ നിലനിൽക്കെ തന്നെ ശംഖുമുഖം സഞ്ചാരികൾക്കായി തുറക്കുകയാണ്. സമീപത്തെ റോഡ് തുറന്നുകൊടുത്തതോടെ വൈകാതെ തന്നെ സഞ്ചാരികളെയും ശംഖുമുഖത്തേക്ക് പ്രവേശിപ്പിക്കും. ഇപ്പം കളക്ടറിന്റെയും ഇവിടുത്തെ സ്ഥലം പോലീസ് സ്റ്റേഷന്റെയും ഓർഡർ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ അവിടെ നിന്ന് DTPC ഒരു ചെറിയൊരു സൂചനയുണ്ട്, ബീച്ച് ഓപ്പൺ ആകും എന്ന് പറയാറുണ്ട്. തീരം അടച്ചിട്ടിരിക്കുകയായിരുന്നെങ്കിലും അവധി ദിവസങ്ങളിൽ ശംഖുമുഖം ആസ്വദിക്കാൻ എത്തുന്നവരുടെ വലിയ തിരക്കാണുണ്ടായിരുന്നത്. നിയന്ത്രണങ്ങളോടെ സഞ്ചാരികളെ പ്രവേശിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം ഉടൻ തീരുമാനമെടുക്കും. ഈ മണൽപ്പരപ്പും ഈ സുന്ദര കാഴ്ചകളും സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ശംഖുമുഖം അതിന്റെ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരികയാണ് നിറയെ കാഴ്ചകളുമായി. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അരുൺ പാലോട്ടിനൊപ്പം TG സജിത്, ന്യൂസ് 18. ചെറിയ ഇടവേള.
ഇടുക്കി രാജകുമാരിയിലെ പ്രധാന പാതയുടെ നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം. ഇടുങ്ങിയ ഭാഗത്ത് വീതി വർദ്ധിപ്പിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത്. ടൗണിലെ പ്രധാന ജംഗ്ഷനിൽ വീതിയില്ലാത്തതാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കും. ശാന്തൻപാറ മുതൽ പൊട്ടക്കാട് വരെയുള്ള പാതയുടെ പുനർനിർമ്മാണം പുരോഗമിക്കുകയാണ്. തോട്ടം കാർഷിക മേഖലകളായ ശാന്തൻപാറ, രാജകുമാരി, സേനാപതി, ബൈസൺവാലി പഞ്ചായത്തുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത്. 15 മീറ്റർ വീതിയിലാണ് പാതയുടെ പുനർനിർമ്മാണം. എന്നാൽ രാജകുമാരി ടൗണിൽ നിർദ്ദേശിക്കപ്പെട്ട വീതിയിലല്ല നിർമ്മാണം നടക്കുന്നത്. മുമ്പുണ്ടായിരുന്ന ഇടുങ്ങിയ പാതയുടെ വീതി വർദ്ധിപ്പിച്ചിട്ടില്ല. എഇ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പഞ്ചായത്തിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും കത്ത് നൽകിയെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണത്തിലെ ക്രമക്കേടിന് കൂട്ടു നിൽക്കുക. രാജകുമാരി ടൗണിലെ പ്രധാന ജംഗ്ഷനുകളായ മാങ്ങാത്തൊട്ടി, കജനാപ്പാറ ജംഗ്ഷനുകളിലാണ് റോഡിന് ആവശ്യത്തിന് വീതിയില്ലാത്തത്. സ്വകാര്യ വ്യക്തികളുടെയും ആരാധനാലയങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. മറ്റു പ്രദേശങ്ങളിൽ കർഷകരുടെ ഭൂമി ഏറ്റെടുത്ത് വീതി വർദ്ധിപ്പിച്ചപ്പോഴാണ് തിരക്കേറിയ ടൗണിൽ ആവശ്യത്തിന് വീതിയില്ലാതെ റോഡ് നിർമ്മിക്കുന്നത്. ന്യൂസ് 18 രാജകുമാരി. കോന്നി ചിറ്റൂർക്കടവ് അട്ടച്ചാക്കൽ പാലം സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2017 നിർമ്മാണം ആരംഭിച്ച പാലത്തിന്റെ പണി അനിശ്ചിതത്തിലാണ്. ഇതോടെ ഇരുകരയിലുമുള്ള പ്രദേശവാസികളുടെ സഞ്ചാരമാർഗമാണ് ഇല്ലാതാവുന്നത്. കോന്നി പഞ്ചായത്തിലെ ചിറ്റൂർമുക്ക് അട്ടച്ചാക്കൽ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് 2017 അച്ചൻകോവിലാറിന് കുറുകെ ചിറ്റൂർക്കടവിൽ പാലം നിർമ്മാണം തുടങ്ങിയത്. റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 2.5 കോടി രൂപ മുടക്കിയായിരുന്നു നിർമ്മാണം. ആദ്യഘട്ടത്തിൽ പാലത്തിന്റെ 3 തൂണുകൾ നിർമ്മിച്ചെങ്കിലും പിന്നീട് കരാറുകാരന് പണം നൽകാത്തതിനാൽ നിർമ്മാണം തടസ്സപ്പെട്ടു. ഇതോടെ പ്രദേശവാസികൾക്ക് സഞ്ചാരമാർഗമില്ലാത്ത അവസ്ഥയിലായി. കോന്നി പ്രമാടം മലയാലപ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായതോടെ ഇവിടങ്ങളിൽ താമസിക്കുന്ന പ്രദേശവാസികൾ 7 കിലോമീറ്ററോളം ദൂരം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇതിലെ ഒന്ന് അക്കരെ കയറാനുള്ള ഒരു ഇതേലും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. പാലം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും, ഒന്നും ചെയ്യാൻ നോക്കത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ കടവ് തന്നെ നശിപ്പിച്ച് കളഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അക്കരെ കയറാൻ ഒക്കത്തില്ല. കോന്നിക്ക് ഈ അമ്പലത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ആ 7 കിലോമീറ്റർ ചുറ്റി വേണം ഞങ്ങൾക്ക് ഇവിടെ വരാൻ. പാലത്തിന്റെ നിർമ്മാണത്തിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളതിനാൽ പണികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 പത്തനംതിട്ട. പ്രഥമാധ്യാപകനില്ലാത്തതിനാൽ കോഴിക്കോട് വട്ടപ്പറമ്പിലെ കടലുണ്ടി എൽ പി സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിൽ. 160 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 2020 മുതൽ സ്ഥിരമായി പ്രഥമാധ്യാപകൻ ഉണ്ടായിട്ടില്ല. സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ഇതുമൂലം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയാണെന്ന് പി ടി എ പറയുന്നു. 2020 മുതൽ പ്രധാനാധ്യാപകന്റെ സ്ഥിരം സാന്നിധ്യമില്ലാത്ത സ്കൂളാണ് കടലുണ്ടി എൽ പി സ്കൂൾ. കഴിഞ്ഞ ജനുവരിയിൽ ഒരു പ്രധാനാധ്യാപിക ചാർജ് എടുത്തെങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥലം മാറിപ്പോയി. അതേമാസം 28 ചുമതല ഏറ്റെടുത്ത അധ്യാപകനും 1 മാസം പൂർത്തിയാകും മുൻപേ സ്ഥലം മാറ്റമായി. ജനുവരി മുതൽ ജൂൺ വരെ സ്കൂളുകളിൽ സ്ഥലം മാറ്റം പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് ഈ മാറ്റങ്ങൾ. 5 അധ്യാപകരാണ് കടലുണ്ടി സ്കൂളിലുള്ളത്. ഇതിൽ ഒരാൾക്കാണ് ഇപ്പോൾ പ്രഥമാധ്യാപകന്റെ ചുമതല. ഇദ്ദേഹത്തിന് ക്ലാസ് ചുമതലയും വഹിക്കേണ്ടി വരുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനാധ്യാപകന് ക്ലാസ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെടുന്നില്ല. ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ അധ്യാപകൻ തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു പുതിയ അധ്യാപകൻ നിയമിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കൊരു കത്ത് നൽകിയിട്ടുണ്ട്. സ്കൂൾ നവീകരണത്തിനായി 95 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് മാർച്ച് 31 നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് അധ്യാപക രക്ഷാകർത്തൃ സമിതി. ഇവിടെ ഇപ്പോ ഹെഡ് മാഷ് വർഷങ്ങളായി, സ്ഥിരമായിട്ട് നമ്മൾക്കൊരു ഹെഡ് മാഷ് ഇല്ല. ഹെഡ് മാഷ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്ത് ട്രാൻസ്ഫറായി പോകുന്നൊരു സ്ഥിതിയുള്ളത്. വിഷയത്തിൽ സ്കൂൾ പി ടി എ വിദ്യാഭ്യാസ മന്ത്രിക്കടക്കം നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.